ഞാൻ ബിന്ദു എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ ചതുരപ്പയറാണ് ഇത് ഇച്ചിരി മൂത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം നമുക്കിത് വിത്തെടുക്കാനായിട്ട് ഇത് രണ്ടും നമുക്ക് വിത്തെടുക്കാനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇവിടെ രണ്ട് ചെറുതുണ്ടായിട്ടുണ്ട് അപ്പം നമുക്കത് പറിച്ചെടുക്കാം ഇതിങ്ങനെ പറിക്കാതെ കിടന്നു കഴിഞ്ഞാൽ വിളഞ്ഞു പോവും വിളവ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇത് നമ്മൾ മഴക്കാലത്തും ഉപയോഗിക്കാൻ പറ്റുന്ന വളം എന്ന് പറഞ്ഞിട്ട് ആ വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തെ ഈ മുളകിൻ്റെ ഇത് കണ്ടോ നിറച്ചും മുളക് പിടിച്ചിരിക്കുവാണ് അപ്പോൾ ആ വളം നല്ല വളമാണ് എല്ലാം ആ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പം മഴയത്തും ഉപയോഗിക്കാവുന്ന വളം എന്ന പേരിൽ ഞാൻ ഇട്ടിരിക്കുന്ന വളമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് അപ്പം അതിൻ്റെ പ്രയോജനം കണ്ട് മനസ്സിലാക്കിയല്ലോ അപ്പോൾ അത് നമ്മൾ ചെയ്തു നോക്കണം പറ്റുന്നവരൊക്കെ ഈ ചെടി ഏതാണെന്ന് ആർക്കെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇതൊരു വള്ളിച്ചെടിയാണ് പച്ചക്കറി തന്നെയാണ് ഇതിനകത്തൊരു രണ്ട് മൂന്ന് ചുവട് മുളകുണ്ട് ഇത് ഇത് ബുള്ളറ്റ് മുളകിൻ്റെ ഇനമാണ് അപ്പോൾ നമുക്ക് കുറച്ചെണ്ണയേ ഉള്ളൂ ചെറിയ മുളക് ചെടിയാണ് ഇതൊക്കെ നമ്മളെ പിടിപ്പിക്കുന്നതും നമ്മൾ കാണിച്ചു തന്നതാണ് അപ്പോൾ ഇത്രയും നാൾ മതി ഇത്രയും ദിവസങ്ങൾ മതി ഇതുപോലെ നമുക്ക് വിളവ് കിട്ടാനെന്ന് മനസ്സിലാക്കണം അപ്പോൾ പല ആൾക്കാർ ഇപ്പോൾ നമ്മൾ മുളക് കൃഷി ചെയ്യുന്നതാണെങ്കിൽ ഇങ്ങനെ ചുവട് പിടിപ്പിക്കണം അതുപോലെ ഇതിനെ സപ്പോർട്ട് കുത്തി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് വളം കൊടുക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനു ആൾക്കാർ പറയും ഓ എന്നാൽ പിന്നെ ഞങ്ങൾ കടയിൽ പോയി മേടിക്കുമല്ലേ നല്ലത് എന്നൊക്കെ പറയാറുണ്ട് അത് ശരിക്കും മടിയന്മാരാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ചെയ് പറയുന്ന കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ ഒറ്റ ദിവസം ചെയ്യുന്നതല്ല ഒരു ചെടി ഒരു മുളക് ചെടി നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ അതിൻ്റെ ആയുസ് മുഴുവനും കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളീ പത്ത് മിനിറ്റ് കൊണ്ടോ പതിനഞ്ച് മിനിറ്റ് കൊണ്ടോ പറഞ്ഞു തരുന്നത് അതെല്ലാം കൂടെ പതിനഞ്ച് മിനിറ്റ് നമ്മൾ അടുപ്പിച്ചിരുന്നോ അല്ലെങ്കിൽ പതിനഞ്ച് മണിക്കൂർ അടുപ്പിച്ചിരുന്നോ ചെയ്യുന്ന കാര്യങ്ങളല്ല അപ്പം എന്താ ചെയ്യും ഇതുപോലെ കണ്ടോ ഒരു വിഷവും അടിക്കാത്ത ഒരു വളവും ഇടാത്ത ഇതുപോലെ നമുക്ക് ഫ്രഷായ പച്ചമുളക് പറിച്ച് പറിച്ചുപയോഗിക്കണമെങ്കിൽ ഇങ്ങനെ നമ്മൾ നട്ടുപിടിപ്പിക്കണം ശരിക്കും അതൊരു വലിയ കഷ്ടപ്പാടല്ല കൃഷിയെയും ചെടി വളർത്തുന്നതിനെയും ഇഷ്ടപ്പെടുന്നവർക്ക് അതൊരു കഷ്ടപ്പാടേ അല്ല ഇതിൽ നിന്ന് ഇപ്പോൾ എനിക്ക് ഇഷ്ടം ഇഷ്ടംപോലെ മുളകാണ് കിട്ടുന്നത് ആ മുഴുവൻ സമയം ഇത് പറിച്ചെടുക്കുന്നത് നിങ്ങൾ കണ്ട് സമയം വേസ്റ്റാക്കണം എന്നില്ല അപ്പം ആ ഭാഗത്ത് ഇതിങ്ങനെ പറിച്ചെടുക്കുന്നതെല്ലാം സമയം നിങ്ങളുടെ ചിലവാകുന്നു എന്ന് തോന്നുന്നവരാണെങ്കിൽ ആ ഭാഗം സ്കിപ്പ് ചെയ്ത് അടുത്തതിലേക്ക് കണ്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഞാൻ ഇതുപോലെ നട്ടുപിടിപ്പിച്ചിട്ട് നമുക്കൊരു വിളവ് കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്കിത് കാണിച്ചു തരാൻ ഒത്തിരി സന്തോഷമാണ് കണ്ടോ ഇതേപോലെയാണ് നമ്മൾ ഈ ബുള്ളറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിൽക്കുന്ന ഈ രണ്ടോ മൂന്നോ ചെടിയിൽ നിന്നാണ് ഞാൻ ഇത്രയും വിളവെടുക്കുന്നത് നിങ്ങളോർത്തണം ഇതിന് നല്ല എരിവുണ്ട് നല്ല രുചിയുള്ള മുളകുമാണ് ഈ മുളക് കണ്ടോ ഇതിങ്ങനെ നിറച്ച് നിൽക്കുവാണെങ്കിൽ ഇതും കൂടെ പറിച്ചെടുത്ത് കാണിച്ച് നിങ്ങളുടെ സമയം കളയണം കളയണമെന്ന് എനിക്കില്ല അല്ലെങ്കിൽ ഞാൻ പറിച്ചെടുത്തതിന് ശേഷം കാണിക്കാം മുളക് കണ്ടല്ലോ അവസാനം കാണിച്ചു തരാം പറിച്ചെടുത്തതിന് ശേഷമേ ഈ പച്ചമുളക് ചെടി കണ്ടോ ഇത് ഇത് നിറച്ചും കാഴ്ച കിടക്കുകയാണ് ഇത് രണ്ടെണ്ണമാണ് ഞാൻ കൂട്ട് ചേർത്തിട്ട് ഒരാൾക്കൊരാൾ കൂട്ട് നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടെണ്ണവും കൂടെ നട്ടുപിടിപ്പിച്ചതാണ് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ അറിയാം ഇത് ഇത് കണ്ടോ ഇതുപോലെ ഇതിനകത്ത് നീളമുള്ള മുളകുമുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് ബുള്ളറ്റ് മുളകുമുണ്ട് കണ്ടോ ഇവ രണ്ടും കൂടെ നിൽക്കുക ഞാൻ ഇന്നിത് ശരിക്കും പറഞ്ഞാൽ പറിക്കുന്നില്ല ഇത്രയും മുളകെല്ലാം കൂടെ ഞാൻ പറിച്ചു വെച്ചാൽ എനിക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല നമ്മൾ കടയെ ഞാൻ ഇത് കൊണ്ട് കൊടുക്കാറില്ല കാരണം അവരെനിക്ക് ഒരു വിലയും തരത്തില്ല ഇത്രയും നല്ല ഫ്രഷായിട്ടുണ്ടാക്കിയിട്ട് നമ്മളെങ്ങനെ കടയിൽ കൊണ്ടുപോയി ഈ രാസവളവും കീടനാശിനിയും അടിച്ച സാധനം അവർ കടയിൽ നിന്ന് മേടിക്കുന്ന അവർ വിൽക്കുന്ന വിലക്കല്ല അവർ ചന്തകളിൽ നിന്നൊക്കെ മേടിക്കുന്ന വിലക്കാണ് നമ്മളോടും എടുക്കുന്നത് ഞാനത് കൊടുക്കത്തില്ല ഒരു കുറച്ച് തക്കാളി ഉള്ളതാണേ നമ്മുടെ തക്കാളി ആ കാറ്റും മഴയും വന്ന സമയത്ത് മറിഞ്ഞുപോയി പിന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പൊക്കിക്കൊണ്ട് വരുമ്പോഴത്തേക്കിനും ഇതേ കിടക്കുന്ന പഴുത്തത് പലതും വിളഞ്ഞതൊക്കെ പലതും ഉണ്ട് കേട്ടോ പച്ചയായിട്ട് തന്നെ നിൽക്കുന്ന കുറേ തക്കാളികളുണ്ട് അത് പോകുമല്ലോ എന്നോർത്താണ് ഞാൻ ഞാനിതിനെ ഇവിടുന്ന് പൊക്കിയെടുത്തുകൊണ്ട് വരാത്തത് അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണവേ ശരിക്കും പറഞ്ഞാൽ പ്രയോജനത്തിൽ കിട്ടിയുള്ളൂ തക്കാളി നമുക്ക് പച്ചയും കൂടെ കൂട്ടിപ്പറിച്ചെടുക്കാം അതുപോലെ ഇത് ഇവിടെ എണ്ണം കിടപ്പുണ്ട് ഈ തക്കാളിക്കകത്തുനിന്ന് വീണിരിക്കുന്ന ഒന്ന് രണ്ട് പച്ചയും കൂടെ കൂട്ടി നമുക്ക് പറിച്ചേക്കാം ആ ഇതിലെ കയ്യും കൊണ്ട് വന്നാൽ അത് ഒത്തിരി എണ്ണം കൊഴിഞ്ഞു പോവും ഈ പച്ച തക്കാളി ഉണ്ടല്ലോ അരിഞ്ഞ് നല്ല പച്ചമുളകും ചേർത്ത് തേങ്ങായി ഇട്ട് തോരം വെച്ചാൽ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കഴിക്കാം ഇനി നമുക്ക് ഈ പീച്ചിലും കൂടെ പറിച്ചെടുക്കാം പറിച്ചെടുക്കാംണ്ടോ നല്ല നീളം വെച്ചിട്ടുണ്ട് നമ്മൾ ഈ സാധാരണ ചെയ്യുന്ന എൻ്റെ ചാണകപ്പൊടിയും ഈ പോട്ടിങ് മിക്സ് മാത്രമാണ് അത് പിന്നെ താന്നു പോകുമ്പോൾ ഞാൻ കുറച്ച് പോട്ടിങ് മിക്സ് കൂടെ ഇടുകയല്ലാതെ പിന്നെ നമ്മൾ വല്ലപ്പോഴും നമ്മുടെ ജൈവസ്ലറി ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ നമ്മുടെ ജൈവസ്ലറി എന്ന് പറയുന്നത് നല്ല ഒന്നാന്തരം വളമാണ് നമ്മൾ കൃഷിക്കാര് പറ്റുന്നവരൊക്കെ ഇതുണ്ടാക്കി വെക്കണം ഒരിക്കൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മാസം വരെയൊക്കെ നമുക്കത് തീരുന്നടം വരെ നമുക്ക് ഉപയോഗിക്കാം ഇനി ഇതൊക്കെ അത് ചതിരപ്പയർ പടന്നു കയറിയിരിക്കുവാണ് ഈ ചതിരപ്പയറിൻ്റെ ഒരു കുഴപ്പം എന്ന് എത്ര നല്ല പോലെ വളർന്നു കിടന്നെന്ന് പറഞ്ഞാലും ഒക്കെ ആകുന്ന സമയത്തെ അവർ കാവിടിക്കത്തും ഇതും ഒരു പീച്ചിലാണ് പിന്നെ ഒരെണ്ണം കൂടെ പീച്ചിലിവിടെ കിടപ്പുണ്ട് അതും കൂടെ നമുക്ക് പറിച്ചെടുത്തേക്കാം ഇനി അവിടെ കിടന്ന് അത് വളർന്നു ആ അല്ലേ അവൻ അവനവിടെ കിടന്നോട്ടമാവും ഇത് പക്ഷേ ഉണ്ടോ ഇത് നമ്മൾ വേറൊരു ഇനം നമ്മളിപ്പോൾ കണ്ടതുപോലത്തെ വരവരെയുള്ള പീച്ചിലല്ല അപ്പോൾ ഇതിൽ നിന്ന് ഒരു വിത്തെടുത്ത് എനിക്ക് നട്ടുപിടിപ്പിക്കണം ഒത്തിരി വളർത്താനുമുള്ള സൗകര്യം ഇല്ല ഈ കുക്കുംബറ് കുക്കുംബറ് ശരിക്കും പറഞ്ഞാൽ മൂത്ത് പോയിട്ടുണ്ട് ഇതുപോലെ നമ്മൾ കഴിക്കാനായിട്ടിടുന്ന കുക്കുംബറ് വിളഞ്ഞു പോകാതെ വേണം നമ്മൾ പറിച്ചെടുക്കാൻ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഈ വീഡിയോ എടുക്കാനായിട്ട് വരുന്ന അവസരത്തിൽ താ നേരം പോകുമല്ലോ എന്ന് വിചാരിച്ച് എടുക്കാതെ പോകുന്നുവാണ് പിന്നൊട്ട ഇതിനും പറിച്ചെടുക്കാനായിട്ടൊരു സമയം നമ്മളെ കണ്ടെത്താറില്ല അതാണ് എനിക്ക് പറ്റുന്നൊരു അബദ്ധം ഇവിടെ ഒരു വേറൊരു മുളകുണ്ട് വേണ്ടോ നല്ല വയലറ്റ് മുളക് പച്ചമുളക് പോലെ തന്നെ താഴേക്കാണ് കിടക്കുന്നത്ണ്ടോ അങ്ങനെ അതേസമയം നമ്മൾ മുമ്പേ കണ്ട വയലട്ടിൻ്റെ അത് കാന്താരിയുടെ ഒരു ടൈപ്പാണ് മുകളിലേക്കാണ് നിൽക്കുന്നത് ഇതാണ് താഴേക്ക് നിൽക്കുന്ന വയലറ്റ് മുളകാണ് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് കുടഞ്ഞിട്ടിട്ട് നോക്കാം ഞാൻ എന്താ ചെറിയ മുറ എടുത്തുകൊണ്ട് വന്നത് കുറച്ചേ ഉള്ളെന്നോർത്ത് പക്ഷെ നമുക്കിത് കുടഞ്ഞിട്ടിട്ട് വേർതിരിച്ചെടുക്കാം ഇതാദ്യം നമ്മൾ വെള്ളക്കൂടിനകത്ത് പറിച്ചെടുത്തതാണ് കണ്ടോ ഇത്രയും സാധനങ്ങളുണ്ട് ഇതിനകത്ത് അപ്പോൾ ഇതിനെ നമുക്ക് നേനം തിരിച്ച് അടുക്കി വെക്കാം അപ്പം ആദ്യം നമുക്ക് വെണ്ടയ്ക്ക വറുക്കി മാറ്റി വെക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എണ്ണമൊക്കെ കുറവാണെങ്കിലും നമുക്കൊരു തോരനോ കറിയോ ഒക്കെ വെക്കാൻ ഇഷ്ടം പോലെയുണ്ട് ഈ വലിപ്പം കൂടിയ വെണ്ടയ്ക്ക നമുക്ക് കിട്ടുന്നത് കൊണ്ട് അതുപോലെ പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ വഴുതന വഴുതനയും പിന്നെ മുളുണ്ട് മുളകെന്ന് പറഞ്ഞാൽ നമ്മുടെ മാലിമുളകിനെ മാത്രം നമുക്കൊന്ന് വേറെ പെറുക്കി വെക്കാം അപ്പോൾ ഈ വലിപ്പമുള്ള സാധനം ആദ്യം മാറ്റി വെക്കട്ടെ ഇത് രണ്ട് വഴുതന പിന്നെ ആ വേറെ എണ്ണം കൂടെ വഴുതനയാണിത് ഇതൊക്കെ വഴുതനയാണ് നീണ്ടതും ഉരുണ്ടതും ഒക്കെ ഉണ്ട് കണ്ടോ ഇങ്ങനെ വഴുതന ഉരുണ്ട വയലറ്റ് നീണ്ട വയലറ്റ് അതുപോലെ ദ ഇതൊരു വെളുത്ത ഉരുണ്ട അപ്പം ഇത്രയുമാണ് ആ ഇത്രയും കഥയും വേറെ ഉണ്ട് ഇതും കൂടെ കൂട്ടി ഇത്രയും വഴുതനങ്ങയാണ് നമുക്ക് കിട്ടിയത് പിന്നെ നമ്മളിത് ഒരു തണ്ട കറിവേപ്പിൻ്റെ ഇല ഒഴിച്ചതാണ് നമുക്കെല്ലാം കറിക്കൊക്കെ ചേർക്കാനായിട്ട് കറിവേപ്പിൻ്റെ ഇല വേണമല്ലോ പിന്നെ ഇത് ഇനി നമുക്ക് ഇതാണ് കുക്കുംബറാണ് ഞാനിത് നല്ല സൈസ് കുക്കുംബറാണിത് പക്ഷേ ഇളത്ത പ്രായത്തിൽ വേണം അതിനെ പറിച്ച് എടുക്കാൻ അപ്പോൾ ഞാൻ ഈ മാലിമുളകെല്ലാം കൂടെ പെറുക്കി വെക്കാം നമ്മൾ കുറച്ച് മാലിമുളകേ ഇവിടെ പറിച്ചിട്ടുള്ളൂ ഇത്രയും തന്നെ ആയാൽ പോലും ഇത് എന്നാ ചെയ്യും എന്നാണ് ശരിക്കും പറഞ്ഞത് അപ്പം ഞാൻ ഓർക്കുവാണിത് ശകല ഉപ്പിട്ടിട്ട് വാട്ടി ഇത് ശരിക്കും പറഞ്ഞാൽ വിളഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള മുളക് നമ്മൾ ചെയ്യേണ്ടതെന്നറിയും കുറച്ചും കൂടെ ഇളത്ത പ്രായമായിരിക്കുമ്പം പറിച്ചിട്ട് ഉപ്പും തൈരും കൂടെ ചേർത്ത് ഉണങ്ങി വറ്റലാക്കി മാറ്റിക്കോണം അപ്പം നമുക്ക് വേസ്റ്റ് വേസ്റ്റാക്കാതെ കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ അതാകുമ്പം കുറച്ച് ദിവസം കൂടെ അവിടെ ഇരുന്നാലും കുഴപ്പമില്ല നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഉടനെ തന്നെ കഴിച്ചു തീർക്കേണ്ട കാര്യമില്ല അപ്പം അങ്ങനെ ചെയ്താൽ ഈ മാലിമുളക് ഒത്തിരി ഗുണപ്പെടും കേട്ടോ പിന്നെ ഇനി നമുക്കിതിനകത്ത് സാധാരണ പച്ചമുളകാണ് അപ്പം ഞാൻ പച്ചമുളക് പിറക്കി മാറ്റി വെച്ച് കാണിക്കാം മറ്റേ കൂടിനകത്തും കുറച്ചൊക്കെ ഉണ്ട് അതും കൂടെ എടുക്കാം നമുക്ക് അപ്പോൾ നമുക്ക് നോക്കാം ഇത് പച്ചമുളകാണ് ഇനി അതിനകത്ത് ഇത് കണ്ടോ വയലറ്റ് കാന്താരി ഇത് മാലിമുളകിൻ്റെ ഒരെണ്ണമാണ് അപ്പം വയലറ്റ് കാന്താരിയെ ഞാൻ മാറ്റി വയ്ക്കാം എന്നിട്ട് കാണിച്ച് തരാം ഇപ്പം ഞാനിത് എൻ്റെ ടെറസേലെ തന്നെ കുറച്ച് സ്പേസ് ഉള്ളൂ അവിടെയാണ് ഞാനിത് മാറ്റി വെച്ചൊക്കെ കാണിച്ചു തരുന്നത് പച്ചക്കറികൾ മണ്ണിലുണ്ടാകുന്ന സാധനമാണല്ലോ അപ്പം നമ്മളിങ്ങനെ മാറ്റി വെക്കുന്നു എന്നൊന്നും ഓർത്ത് ആരും വിഷമിക്കേണ്ട നമുക്ക് രണ്ടാമത്തെ കൂടിലേക്കുള്ള സാധനങ്ങളെ ഈ മുറത്തിനകത്തേക്ക് കുടഞ്ഞിട്ട് നോക്കിയിട്ട് തിരിഞ്ഞു വയ്ക്കാം അപ്പോൾ കണ്ടോ കാഫ്സിക്കം അതുപോലെ വാളമരൊക്കെ നമുക്ക് ഈ കൂടിനകത്തായിരുന്നു ഉണ്ടായിരുന്നത് ഇതിനെയെല്ലാം കൂടെ നമുക്കൊന്ന് നമുക്ക് അടുക്കി വെച്ചതെല്ലാം ഒന്ന് കണ്ടുനോക്കാം ഇത്രയും വാളമരയുണ്ട് അതുപോലെ കുറച്ച് വെണ്ടയ്ക്കയുണ്ട് അതുപോലെ ചതുരപ്പയർ രണ്ടെണ്ണം നമുക്ക് കിട്ടി പിന്നെ ഈ തക്കാളിക്ക് കുറച്ച് തക്കാളിയാണ് നമുക്ക് കിട്ടിയത് അതുപോലെ കാപ്സിക്കം അതുപോലെ ബജിമുളക് പിന്നെ നമുക്ക് കുറച്ച് ച അമരപ്പയർ കിട്ടിയത് അതുപോലെ വെള്ളരി പിന്നെ ഇത് രണ്ട് ചുരയ്ക്ക രണ്ട് ചുരക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് കുറച്ച് മാലിമുളക് ഉള്ളത് ഇത് കുറച്ച് പീച്ചിലാണ് പിന്നെ ഇത് നമുക്ക് പച്ചമുളക് അതുപോലെ കുറച്ച് കറിവേപ്പില നമ്മൾ കറുക്കി ചേർക്കാൻ വേണ്ടി ഇതിന്റെ കൂടെ നമ്മൾ പറിച്ചെടുത്തതാണ് ഈ കറിവേപ്പ് നമ്മളെ കറിവേപ്പ് നമുക്ക് ഒടിച്ചെടുത്തിരിക്കുന്നത് നമ്മൾ ടെറസേ വളർത്തിയിരിക്കുന്ന കറിവേപ്പിൽ നിന്ന് ഒടിച്ചെടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിന് നല്ല വാസനയും സുഗന്ധവുമുള്ള കറിവേപ്പിലയാണ് അപ്പം നമുക്ക് നമ്മുടെ ഈ പച്ചക്കറിയൊക്കെ ഉപയോഗിച്ച് കറി വെക്കുന്നതിന് ആവശ്യമായ കറിവേപ്പിലയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എനിക്കൊരു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം